ഒരു മധുരക്കിനാവിൻലഹരിയിലെങ്ങോ കുടമുല്ല പൂവിരിഞ്ഞു അതിലായിരം ആചകളാരൊൽപ്പൊൻവൽ നീയം തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ കലക നദികളൊഴുകുന്നതോ കനക നിധികൾ ഉതിരുന്നതോ ചെറുമണിയിൽ ചെറുകിളികൾ കാവി മീനുകി വരും പൂവിളും എന്തോരുന്മാഷം എന്തോരാവേശം ഒന്ന് പുൽകാൻ ഒന്നാകുവാൻ അലരേ ഒന്നാകുവാൻ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം, ഒരു ക്ലാപ്പ് കൊടുക്കണം അവർക്ക് വേണ്ടിട്ട്. സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ, അപ്പോ നമ്മുടെ പിന്നെ ഒരു കാര്യം കൂടെ, നമ്മളെ കൂടെ ഉള്ള ഒരുപാട് പേരും 50 ലക്ഷത്തിന്റെയും 1 കോടിയുടെ ഒക്കെ കാറുകളൊക്കെ ഉള്ളവരാണ്. നമ്മുടെ KSRTCയോട് ഉള്ള അതിയായ കടപ്പാട് കൊണ്ടാണ് അവര് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വിചാരിച്ചാണ് എല്ലാവരും മുന്നോട്ട് വരുന്നത്. അപ്പൊ അവരൊക്കെ ഞങ്ങള് KSRTCയുടെ പേരിലും ഒരു BTCയുടെ പേരിലും ഒക്കെ സ്പെഷ്യൽ താങ്ക്സ് അവരോട് പറയുന്നു. കാരണം KSRTCക്ക് വേണ്ടിട്ട് എല്ലാവിധ ഇതും പ്രൈവറ്റ് വണ്ടിയിലൂടെ പോകാതെ നമുക്ക് വേണ്ടിയിട്ടാണ് അവര് നമ്മളോട് സഹകരിച്ച് നമ്മളെ സ്ഥാപനത്തെ രക്ഷപ്പെടുത്തുകൊണ്ട്. അതേപോലെ നിങ്ങള് എല്ലാ ടൂറിലേക്കും, ഞാൻ പലയിടത്ത് പറയാ, ഈ മലപ്പുറത്തിന്റെ തന്നെ വാഗമൺ ഇതേപോലെ തന്നെ ജനങ്ങളെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു ടൂറാണ് മലപ്പുറം വാഗമൺ കുമരകം. ഈ ടൂറ് വളരെയധികം ഒരു ഔചിത്യം നിറഞ്ഞതാണ്. കാരണം ഇപ്പൊ കുറച്ച് പ്രശ്നം എന്താ വെച്ചാല് ആ ബോട്ടിന്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ്. ഞാൻ ആ റൂട്ടിൽ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ്, ഞാനും മുസ്തഫയും. അപ്പൊ ഞങ്ങൾക്ക്, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഞങ്ങളുള്ള ദിവസം നിങ്ങളെ ആദ്യമായ ആ ട്രിപ്പിലേക്കും ക്ഷണിക്കുന്നുണ്ട്. അപ്പൊ ആ ബോട്ട് താനൂര് ബോട്ട് ദുരന്തം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി ബാക്കി ഞാൻ ഇതിന്റെ കണ്ടിന്യൂ എക്കോ പോയിന്റ് ഒരു സ്ഥലത്ത് ഇതിന്റെ കണ്ടിന്യൂഷൻ ഞാൻ പറയുന്നതാണ്. ഇവിടെ നമുക്കൊരു എക്കോ പോയിന്റ് ആണ്, അവിടെ കൂവലാണ് മെയിൻ ആയിട്ട് ഇവിടെ. അപ്പൊ നിങ്ങൾ എല്ലാവരും അവിടെ, ഞങ്ങളിവിടെ വണ്ടി നിർത്തും, അതിന്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ 20 രൂപ എൻട്രി ഫീ ഉണ്ട്. അപ്പൊ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറിയാൽ മതി. പിന്നെ വേറെ ഒന്നും ഇവിടെ കാര്യമായിട്ടില്ല, ഈ കൂവലും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. പിന്നെ നമ്മളത് കഴിഞ്ഞാൽ ടീ ഫാക്ടറിക്കാണ് ചായപ്പൊടി കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ അടുത്ത കടയിൽ നമ്മൾ നിർത്തുന്നതാണ്. ഇവിടുന്ന് ഇത് കണ്ടിട്ട് നിങ്ങൾ ഉടനെ തന്നെ നമ്മുടെ വണ്ടിയിലേക്ക് കയറണം ടീ ഫാക്ടറിക്ക്, കേട്ടോ. ഒരു എക്കോ പോയിന്റ് ആ ചൂളം വിളിച്ച് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. വരുന്നുണ്ട് വരുന്നുണ്ട്, ചൂളടിച്ചിട്ടല്ലോ വരുന്നുണ്ട്. എക്കപ്പനില് വെള്ളം കുറെ കുറവാണല്ലോ, അന്ന് ഇതുവരെ നിന്ന് വെള്ളം. അപ്പൊ ഇതൊക്കെ പോയിന്റ്, ഒക്കെ പോയിന്റിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, കുറഞ്ഞ വെള്ളം ഉള്ളു. ഇതാണ് പ്രശ്നം, മഴ കുറവ് കാരണം വെള്ളമില്ല. ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയ കുറച്ച് മുളക്, മുളക് കുറച്ച്, മുളക് വേണ്ട, മതി മതി പോതും. ഇതൊക്കെ ഫെൻസിങ് ഉണ്ട്, ആന ഇറങ്ങേണ്ട സ്ഥലങ്ങളാണ്. എല്ലാവരും
മുഖത്തിന് അതിന്റെ സന്തോഷം ഓരോരുത്തർക്കും, കാരണം ഓരോരുത്തർ വലിയ വലിയ മുതലാളി മുതലാളിമാരും വലിയ കാര്യങ്ങളൊക്കെ ഉള്ളവർ ഈ ചെറുതായിട്ട് നിങ്ങളുടെ ഈ വണ്ടിയിൽ പോകുന്നത് അവർക്ക് അത് കെ എസ് ആർ ടി സി കൂടുള്ള പ്രതിബദ്ധത കാണിച്ച് അവർ എത്രയധികം സഹകരിച്ച് പോകുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഞങ്ങൾ അവിടുന്ന് പ്രശ്നമുണ്ട്, ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവില്ല. ഫെൻസിങ് ഉണ്ട്, ആന ഇറങ്ങേണ്ട സ്ഥലങ്ങളാണ്. Let us sing the tones of love. Let us sing the tones of love. വരികളൊന്നും അറിയില്ല. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം, പാടിപ്പതിഞ്ഞ ഗാനം ഈ പ്രാണനൊഴുകും പ്രാണം ഗാനം. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. ടീ ഫാക്ടറിയാണ്, ടീ സെയിലും ടീ ഫാക്ടറിയും കൂടി മൂന്നാറ്. നമ്മളെ പുലി ഇവിടെ നിൽക്കുന്നുണ്ട്. ഉള്ളിലുണ്ട്, പുറത്തുണ്ട്. ഫാക്ടറി എസ്റ്റേറ്റ് എന്നുള്ള വ്യൂ പോയിന്റ് ആണ്. എവിടേക്ക് തിരിച്ചാലും വ്യൂ പോയിന്റ് തന്നെയുള്ളു. തേയില ഫാക്ടറി ആണ്, നല്ല തേയിലന്റെ വാസന. ഇപ്പൊ അഡ്മിഷൻ ഇല്ലാന്നുണ്ട്, ഇപ്പൊ അത് വിസിറ്റ് ഇല്ല, എന്തോ പണി നടക്കുകയാണ്. സ്ഥിരമായിട്ട് നിസ്കരിക്കുന്ന പള്ളി വേല
വെയിലാലേ വെയില് വരുമ്പോ അവിടുന്ന് ഇങ്ങോട്ട് വരണം. ഏതാണ് എക്കോ പോയിന്റ്? ഫോട്ടോ പോയിന്റ്. കട്ടി മേഘം അവിടെ നിൽക്കുകയാണ്, അനങ്ങുന്നില്ലല്ലോ. നമുക്കൊരു ടൈം ലാപ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ഇപ്പം കണ്ടത്. ഫോട്ടോ പോയിന്റ്, വ്യൂ പോയിന്റ്, സംഗതി സൂപ്പർ. നല്ല കാലാവസ്ഥ, മഴയല്ല. ഇന്നത്തെ മഴ ഉണ്ടപ്പോൾ ചെറുതായൊന്ന് പാളിയോ പണിപ്പാളിയും തോന്നി. പക്ഷെ നല്ല ശരിക്കും പ്രാവശ്യത്തെ ഈ ട്രിപ്പ് നല്ലൊരു മുതൽ കൂട്ടി. ഫോട്ടോ പോയിന്റിൽ
ഫോട്ടോ അടിക്കുന്ന ആൾക്കാർ. നമ്മളെ ദേവികുളം, ദേവികുളം പഞ്ചായത്തോ റോഡ് പോകുന്നുണ്ടല്ലേ. ചായട്ടം പോയി അല്ലേ. എല്ലാവരും അത് കണ്ട് ആസ്വദിക്കണം. മൂന്നാർ ഗ്യാപ്പ് റോഡ് ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ്. നിർത്തുക, ഫോട്ടോ പോയിന്റുകൾ, വ്യൂ പോയിന്റുകൾ, കരി കുടിക്കാം, അമ്മം തിന്നാം. Bye.
ഇതാണ് പെരിയവരാൾ വാട്ടർഫാള്. പെരിയവരാൾ വെള്ളമല്ല, വെള്ളം ഉണ്ടെങ്കിൽ നല്ല ഉഷാറായിക്കാറ്, വെള്ളം കുറവാ. സൂര്യനെല്ലിക്കുള്ള റോഡാണത്, സൂര്യനെല്ലി. ഇതാണ് ആനയിറങ്ങൽ ഡാം. ആ കാണുന്നതാണ് ആനയിറങ്ങൽ ഡാം. ആ കാണുന്നതാണ് ആനയിറങ്ങൽ ഡാം. ആന ഉണ്ടോ നോ? നമ്മളങ്ങോട്ട് അങ്ങോട്ട് എത്തും, ആ ഡാമൊക്കെ എത്തും. അരിക്കൊമ്പന്റെ വാസസ്ഥലമാണ് ആ ഡാം. കണ്ടില്ലേ ഡാം കൂടെ അടുത്തടുത്തായി വരുന്നുണ്ട്. ചുരം ഇറങ്ങി ഇറങ്ങി വന്നപ്പോ കണ്ടില്ലേ. ചായ ഫാക്ടറി, പിന്നെ ബാക്കിൽ നല്ല പാട്ടാണ് വേണ്ടി വരാ. പിന്നെ ആനകൾ ഡാമിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടാറ്റയുടെ ആണ്, ടാറ്റ ടാറ്റ പിന്നെ കനാൽ ടീ ഫാക്ടറി. ഓറഞ്ച് മരമാണ്, ഓറഞ്ച് മരം. ചെറിയ ഓറഞ്ച് ഉണ്ട്, മരം ഉണ്ട്. ആനയിറങ്ങൽ ഡാമാണ്, ആനകളുടെ ആനയിറങ്ങൽ ഡാം അടുത്തടുത്ത്. ഇതാണ് ഓറഞ്ച് തോട്ടം കണ്ടങ്ങൾ. ഇതിലെ ചായത്തോട്ടത്തിൻ്റെ അടിയിൽ കൂടെ ഓറഞ്ച് മരങ്ങൾ. ബാക്കിലെ ആനയിറങ്ങൽ ഡാമും മുമ്പിൽ ഏലക്കത്തോട്ടം. ഏലക്കത്തോട്ടം റോഡ് ഒരു വണ്ടിക്ക് പോകാനുള്ള റോഡേ ഉള്ളൂ. ഇതൊക്കെ ഏലക്കത്തോട്ടങ്ങളാണ്. ചാട്ട റോഡാണ്, അവിടെ ചാടി റോഡ് ചാടിക്കൊണ്ടിരിക്കുക. ഡാമിന്റെ രണ്ട് സൈഡിൽ നിന്നും ഫോട്ടോ എടുക്കാം. ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റ് സൈഡിലൂടെ ഇറങ്ങാം, ഫ്രണ്ട് ഡോറിലൂടെ അവിടെ നിന്ന് എടുക്കാം. എല്ലാവരും ഇറങ്ങിക്കോളൂ. ഇതാണ് ആനയിറങ്ങൽ ഡാം. നമ്മള് അരിക്കൊമ്പന്റെ വാസസ്ഥലമായിരുന്നു. എല്ലാവരും ഇറങ്ങിക്കോളൂ വേഗം. അങ്ങനെ ആനയിറങ്ങൽ ഡാം.
നമ്മളെ അരിക്കൊമ്പന്റെ നാട്. ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട്, വെള്ളം കുറവായത് കൊണ്ടാണോ എന്താ അറിയില്ല, ഇപ്പം ഇല്ല. അതോ ഇനി സമയമായിട്ടില്ലെന്ന് അറിയില്ല. ഈ വെയിലത്ത് ഇപ്പം ആരും ബോട്ട് സർവീസിന് വരുമല്ലോ. അതാണ് ഡാമിൻ്റെ വെള്ളം നിന്ന ഭാഗം കണ്ടിട്ട് ആ മേലെ അതുവരെ ഉണ്ടായിട്ടുണ്ട് വെള്ളം. ഇപ്പം വെള്ളമില്ലാത്ത സമയമാണ്, അതും മഴക്കാല മാസം. ഈ പിടിക്കുന്ന ഒരു കുട്ട വഞ്ചിയാണിത്, ശരിക്കും പറയാൻ ഒരു പാത്രം. നമ്മളെ ബസ് അവിടെ നിൽക്കുന്ന വന്നവരൊക്കെ കുറെ മേലെ നിൽക്കുന്നുണ്ട്, ആരും ഒന്നും താഴത്തേക്ക് ഇറങ്ങിയിട്ടില്ല അധികം. ടൂറാ രണ്ടേ രണ്ടേ സാർ, ഇന്നലെ വന്ന 1500 ഇന്നലെ മറ്റേ കെ എസ് ആർ ടി സി ഡിപ്പോയിലോട്ട് സ്റ്റേ ചെയ്യാൻ വാർ ഹൗസിൽ അവർക്ക് പുറത്ത് റൂം കൊടുക്കാം. എൻ്റെ പേര് ഹബീബ്. അത് ശരി. ആ ഓക്കെ ഓക്കെ. ഇത് വരാലോ, എന്താ സാധനം റോ? ആ റൂമിലാ ചേട്ടന്മാര് നമുക്ക് വേണ്ടി എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. അയ്യോ റോഹം. ആ ഇത് മറ്റേതാണല്ലേ. ഒരു കാര്യം ചെയ്താ ചേട്ടാ, ഇതുകൊണ്ട് ഇതാണ് നമുക്ക് കാണിച്ചത്. ചേട്ടന്മാര് ചേട്ടന്മാര് രാവിലെ തുടങ്ങിയാന്നാ പറഞ്ഞേ. മീൻ ഇല്ലേ ഇപ്പൊ? അത് വെള്ളം ഇല്ല ഞാൻ. ആ ഓക്കെ. ആ അത് ശരി. വല കോരുമല്ലേ? വല കോരുമല്ലേ? ആ ശരി. ആ വെള്ളം ഒരുപാട് തീർന്നു. അത് തുറന്നു വിട്ട വെള്ളം തുറന്നു വിട്ടു. മഴയില്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ അത് തന്നെ സ്ഥിതി. അത് എന്താണ് മറ്റെന്താണ് കാട്ടുപോത്താണ്. പക്ഷെ ആ അരിക്കൊമ്പനെ പിടിച്ചവരുടെ സ്ഥലം പറഞ്ഞു. വലിയൊരു സങ്കടമായി പോയി. ആ കാരണം ഈ നാട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ട് ഈ പുള്ളി തമിഴ്നാട്ടിൽ കിടന്ന് നടക്കുകയാണ്. ഇപ്പോൾ അലിയാണ്. ആ എടുത്തോളൂ. സോറി, താങ്ക് യു താങ്ക് യു. അല്ല സുഖമുണ്ടല്ലേ ഇരിക്കാനേ? കാറ്റുണ്ട്, അടിപൊളി, നല്ല സ്ഥല. ഇപ്രാവശ്യം വന്ന സ്ഥലങ്ങളൊന്നും മോശമല്ലല്ലേ. തോപ്പ് സ്ഥലങ്ങളാ. നമ്മളെ പുലി പാട്ടും കേട്ട് കിടക്കുകയാണ്. ഉല്ലാസയാത്ര കെ എസ് ആർ ടി സി മലപ്പുറം.